നമസ്കാരം. ഹിമാചൽ പ്രദേശിലെ തിരഞ്ഞെടുപ്പ് വാർത്തകൾ. പ്രധാന പാർട്ടികളായ കോൺഗ്രസിനും ബിജെപിക്കും ആശാവഹമായ റിപ്പോർട്ടുകളല്ല നൽകുന്നത്. ബിജെപി ഭരണ തുടർച്ചയ്ക്കായി വോട്ട് നേടി മുന്നേറുമ്പോൾ കോൺഗ്രസിന് ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. പോരാട്ട രീതിയിൽ ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യമാണ് ബിജെപി ആശ്വാസമായി കാണുന്നത്. മാറി മാറി കക്ഷികളെ വരിച്ച ചരിത്രമാണ് ഹിമാചൽ പ്രദേശിനുള്ളത്. എ പി വളരെ വലിയ ആഡംബരത്തോടെയാണ് ഹിമാചലിൽ എത്തിയതെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തീക്ഷ്ണതയിൽ ഉരുകിപ്പോകുന്ന കാഴ്ചയാണുള്ളത്. എന്നാൽ ബി ജെ പിയും കോൺഗ്രസും നേർക്കുനേർ പോരാട്ടത്തിലാണ്. ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ സ്വന്തം സാമ്രാജ്യത്തിന്റെ ഭരണം നിലനിർത്താൻ അദ്ദേഹം എല്ലാ അടവുകളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ആകെയുള്ള 68 മണ്ഡലങ്ങളിൽ 20 പുതുമുഖങ്ങളെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. പുതുമുഖങ്ങളെ ഇറക്കി ബി ജെ പി പരീക്ഷിക്കുമ്പോൾ കോൺഗ്രസ് ആകട്ടെ പഴയ നേതാക്കളിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കേന്ദ്ര ബിന്ദു. മല്ലികാർജുൻ ഖാർഗെ ദേശീയ അധ്യക്ഷ പദവിയിലെത്തിയ ആദ്യ തിരഞ്ഞെടുപ്പെന്ന പ്രത്യേകതയുമുണ്ട്. ഖാർഗെയുടെ അധ്യക്ഷ പദവിയുടെ വിജയം കൂടിയാകും ഇത്. മുൻ മുഖ്യമന്ത്രി അന്തരിച്ച വീരഭദ്രസിംഗാണ് ഹിമാചലിലെ കോൺഗ്രസിന്റെ എക്കാലത്തെയും ശക്തനായ നേതാവ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും എം പിയുമായ പ്രതിഭാ സിംഗാണ് കോൺഗ്രസ് മുന്നിൽ നിർത്തിയിരിക്കുന്നത്. കോൺഗ്രസിന് ഹിമാചലിൽ ശക്തരായ നേതാക്കളില്ലാത്തത് കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. ഉള്ളവരാകട്ടെ ഗ്രൂപ്പിന്റെ ഭാഗമായി തമ്മിൽ തല്ലുന്ന കാഴ്ചയാണുള്ളത്. 4 മുൻപാണ് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ 29 പേർ ബി ജെ പിയിൽ ചേർന്നത്. ബി ജെ പി എല്ലാ രാഷ്ട്രീയ അടവുകളും പയറ്റുന്നുണ്ടെങ്കിലും മോദി ഫാക്ടറാണ് അവരുടെ പ്രധാന പ്രചരണ ആയുധം. കോൺഗ്രസിനെ നിലവിൽ പിടിച്ചെടുക്കാൻ സാഹചര്യമുള്ള സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. 2024 നടക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന തിരഞ്ഞെടുപ്പിലെ തോൽവി കോൺഗ്രസിന്റെ ഭാവി തന്നെ നിർണയിക്കുന്നതാകും. യു പി എയുടെ സഖ്യത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന കക്ഷികളും മുന്നണികളും ഹിമാചൽ തിരഞ്ഞെടുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. ഹിമാചലിൽ തോറ്റാൽ കോൺഗ്രസിന് നിലവിലെ സഖ്യങ്ങൾ തന്നെ നഷ്ടപ്പെടുമെന്ന ഭയമുണ്ട്. എ എ പിയുടെ കടന്നുവരവ് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന കണക്ക് കൂട്ടലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. സൗജന്യ വൈദ്യുതിയും വെള്ളവും സ്ത്രീകൾക്ക് പ്രതിമാസം 1500 നൽകുന്ന പദ്ധതികളുമെല്ലാം തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി നൽകിയിട്ടുണ്ട്. ബി ജെ പി ആകട്ടെ അധികാരത്തിലെത്തിയാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് നിസ്സംശയം പ്രഖ്യാപിക്കുകയാണ്. 75 ഹിമാചലിലെ ജനസംഖ്യ. എന്നാലും ഹിമാചൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായ വലിയ പ്രാധാന്യമാണ് ദേശീയ തലത്തിൽ നൽകുന്നത്. 2017 44 നേടിയാണ് ബി ജെ പി അധികാരത്തിലേറിയത്. അന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിച്ച പ്രേംകുമാർ ധൂമൽ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ജയറാം ഠാക്കൂറിനെ മുഖ്യമന്ത്രിയാക്കിയത്. ഇത്തവണയും ജയറാം ഠാക്കൂറിനെ മുന്നിൽ നിർത്തിയാണ് തിരഞ്ഞെടുപ്പ് നേരിടുന്നത്. ഠാക്കൂർ ഭരണത്തിനെതിരെ ശക്തമായ എതിർപ്പാണ് ഹിമാചലിലുള്ളത്. കോൺഗ്രസിന് ഇത് വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ കൈവെള്ളയിലിരുന്ന ഒരു സംസ്ഥാനം കൂടി നഷ്ടപ്പെടുത്തിയെന്ന പേരുദോഷം ഖാർഗെയ്ക്ക് കേൾക്കേണ്ടി വരും. 12 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബി ജെ പിയും തുല്യ പ്രതീക്ഷയിലാണ്. പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചിന്തയും രണ്ട് കൂട്ടർക്കുമുണ്ട്. 12 68 മണ്ഡലങ്ങളിലായി 412 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ബി ജെ പി നിലവിലെ മുഖ്യമന്ത്രി ജയറാം ഠാക്കൂറിനെ ഉയർത്തിക്കാട്ടുമ്പോൾ കോൺഗ്രസ് മുകേഷ് അഗ്നിഹോത്രയെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നത്. ഹിമാചലിലെ സി പി എം എംഎൽഎ രാകേഷ് സിംഗ് ഇത്തവണയും തിയോക് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നുണ്ട്. സിപിഐ സിപിഎം കക്ഷികൾ ഹിമാചലിൽ 12 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. നിലനിർത്താനായി ബി ജെ പിയുടെ ശ്രമവും പിടിച്ചെടുക്കാനായി കോൺഗ്രസും അടവുകൾ 18 വയറ്റി രംഗം സജീവമാക്കിയിരിക്കുകയാണ്.